Hi friends, this is me Ranjim Ashraf. Welcome back to my channel. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കെല്ലാവർക്കും നമുക്ക് കുറച്ച് ദിവസങ്ങളിൽ ലീവ് വരാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിത് മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അതായത് നാളെയും മറ്റന്നാളും അതിന്റെ പിറ്റേന്ന്, അതായത് നമുക്ക് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ ഒരു ഈ മൂന്ന് ദിവസം നമുക്ക് ലീവ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല തരത്തിൽ ഇതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ഇതിന് ഒരു സ്റ്റഡി ചാലഞ്ച് പോലെ തുടങ്ങിയിട്ട് നമുക്ക് പഠിക്കാനെല്ലാം പഠിച്ചു തീർക്കാനും പിന്നെ അതുപോലെ തന്നെ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ അതുപോലെ എല്ലാം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു സമയമാണ്. നമുക്ക് തന്നെ വേണമെങ്കിൽ ഒരു സ്വയം ഒരു ടെസ്റ്റ് പേപ്പർ ഒക്കെ പോലെ നടത്താൻ, അങ്ങനെ ഫുൾ മാക്സിമം പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നതാണ് ഈ ഒരു സമയം, ഈ ഒരു മൂന്ന് ദിവസം കൊണ്ട്. അപ്പൊ നമ്മളിൽ ആർക്കാണ് പറ്റത്, എന്റെ കൂടെ ഉള്ളവർക്കൊക്കെ ഈ ഒരു സ്റ്റഡി ചാലഞ്ചിൽ ചേരാവുന്നതാണ്. അപ്പൊ ഇതിൽ ആരാണ് ജയിക്കുന്നത്, ആർക്കാണ് ഏറ്റവും കൂടുതൽ മാക്സിമം ഈ ഒരു മൂന്ന് ദിവസത്തെ പ്രൊഡക്റ്റീവ് ആക്കാൻ വേണ്ടി പറ്റുന്നത് നമുക്ക് നോക്കാം. നിങ്ങളത് ഈ ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ അവസാന ദിവസം നിങ്ങൾ ഞാനിടുന്ന വീഡിയോയിൽ കമന്റ് ചെയ്യണം, നിങ്ങൾ ആ മൂന്ന് ദിവസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തോ ഇല്ലേ. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ചേരാവുന്നതാണ്. ഇതുവരെ പഠിക്കാത്തവർക്കും ഈ കഴിഞ്ഞ എക്സാമുകളിലൊക്കെ മാർക്ക് കുറഞ്ഞവർക്കും ഇനി പഠിക്കാൻ കുറെ ഉള്ളവർക്കൊക്കെ ഈ ഒരു ചാലഞ്ചിൽ ചേരാവുന്നതാണ്. അല്ലാണ്ട് പഠിച്ചല്ല തികഞ്ഞവരൊന്നല്ല, എനിക്കും അങ്ങനെ ഉണ്ട്, കുറെ പഠിക്കാനൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് അസൈൻമെന്റ് ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കറക്റ്റ് പഠിച്ച് പോകാൻ പറ്റിയിട്ടില്ല. അപ്പൊ അങ്ങനെ പഠിക്കാത്തവർക്കും പഠിച്ചിട്ട് മാർക്ക് കിട്ടാത്തവർക്കും പിന്നെ പഠിച്ചിട്ട് തലയ്ക്കേറാത്തവർക്കൊക്കെ മാക്സിമം എല്ലാം ചെയ്തു നോക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഈ മൂന്ന് ദിവസങ്ങൾ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഞാനും അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്നോട് എല്ലാവരും എപ്പോഴും ചോദിക്കുന്നതാണ്, അതായത് പഠിച്ചത് മറന്നുപോകുന്നു, എക്സാം ആകുമ്പോൾ ഒന്നും അറിയുന്നില്ല. അതിനു വേണ്ടിയുള്ള ഉത്തരം ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഞാൻ എന്റെ അധിക വീഡിയോസിലും ഞാൻ എപ്പോഴും ഇങ്ങനെ തുടക്കം തന്നെ ചിലപ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതിനിടയ്ക്ക് നിന്നൊക്കെ ഞാൻ ടിപ്സ് പറയുമ്പോൾ പറയുന്നൊരു കാരണമാണ് നിങ്ങൾ ഈ പഠിച്ചത് മറക്കുന്നത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണെന്ന്. അത് ഞാൻ പലപ്പോഴും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എന്താണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ള സംഭവം മനസ്സിലാക്കാതെ ചുമ്മാ ഇങ്ങനെ പഠിച്ചുകൊണ്ട് പോകുന്നതുകൊണ്ടാണ് നമുക്കത് തലയിൽ കയറിയിട്ടുണ്ടാവില്ല. സംഭവം നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ എഴുന്നേറ്റ് പോകും, പക്ഷെ നമുക്ക് എന്തായിട്ടില്ല ഉണ്ടാവില്ല, അത് തലയിൽ കയറിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് നമുക്ക് മറന്നു പോകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഒരു സിനിമ കാണുകയാണെങ്കിൽ ഒരു പാട്ട് കേൾക്കുകയൊക്കെ ആണെങ്കിൽ നമ്മൾ അതിന്റെ അർത്ഥമൊക്കെ വളരെ മനസ്സിലാക്കി എന്താണ് ശ്രദ്ധിച്ച് നമ്മൾ നോക്കത്തില്ലേ. അതുപോലെ നമ്മൾ പഠിക്കുന്ന ടൈമിൽ നമ്മൾ എന്താണ് പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിൽ തന്നെ മുഴുകി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കത് മറക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പഠിച്ച ഒരു കാര്യത്തെ അത് പഠിച്ച് കഴിഞ്ഞാൽ നമ്മൾ അതവിടെ വെച്ചിട്ട് പോകും, പിന്നെ നമ്മൾ അതെടുത്തിട്ട് റിവൈസ് ചെയ്ത് നോക്കുകയോ അത് വീണ്ടും ഒന്ന് വായിച്ചു നോക്കുകയോ ചെയ്യുന്നില്ല. അങ്ങനെ ചെയ്താലും അത് മറക്കുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചത് റിവൈസ് ചെയ്തില്ലെങ്കിലും അത് മറക്കും. ഇനി റിവൈസിങ് എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ച ഉടനെ തന്നെ നമ്മൾ അത് പഠിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രമല്ല, പഠിച്ച ഉടനെ ഞാൻ ഇപ്പൊ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് ജസ്റ്റ് നമ്മളിങ്ങനെ മൈൻഡിൽ എല്ലാം ഒന്ന് പറയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. ബുക്കിൽ എന്തെങ്കിലും ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് പോയിട്ട് നമുക്ക് അത് എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ നമ്മൾ തന്നെ ഒന്ന് നോക്കുക, അതും നമുക്കൊരു റിവൈസിങ് ആയിട്ട് കണക്ക് കൂട്ടാം. അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ അടച്ചു വെക്കുന്നതിന് മുമ്പ് നമ്മൾ അവസാനം എല്ലാം ഒന്ന് ഒരു ഓടിച്ചു പോകില്ലേ, ആ ഒരു സംഭവമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ മൂന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികവും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നിങ്ങൾ പഠിച്ചത് എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കിന് നിങ്ങൾ ആ സംഭവം എഴുതി നോക്കാൻ വേണ്ടി ശ്രമിക്കണം. നിങ്ങളുടെ വാക്കിൽ തന്നെ, അതായത് നിങ്ങൾ പഠിച്ച സംഭവം എന്താണ്, നിങ്ങളുടെ ലാംഗ്വേജ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജിൽ നിങ്ങൾക്ക് മനസ്സിലായ പോലെ ആ ഒരു കാര്യത്തെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കുക, അത് എഴുതി നോക്കുക നിങ്ങൾക്ക് പറ്റുന്നുണ്ടോ ഇല്ലയോ. അത് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താണ് പഠിച്ചതെന്നാണ് അർത്ഥം. അതല്ല എങ്കിൽ നിങ്ങൾ തീരെ ശ്രദ്ധിക്കാതെ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾ ചിലപ്പോൾ ഒരു പോയിന്റ് എഴുതാൻ കിട്ടത്തില്ല. അപ്പൊ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് പഠിച്ചത് ഒരിക്കലും മറക്കത്തില്ല. അപ്പൊ നിങ്ങളിപ്പോ ഈ ചാലഞ്ച് ഇന്നിപ്പം കുറെ പേർക്കൊക്കെ മടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇന്ന് തുടങ്ങുന്നവർക്ക് ഇന്ന് ഈ സ്റ്റഡി ചാലഞ്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ നാളെ രാവിലെ ഞാൻ എഴുന്നേറ്റ് ഞാൻ എന്റെ സ്റ്റഡി ചാലഞ്ച് തുടങ്ങുമ്പോൾ ഞാൻ ഓരോ സബ്ജക്ട് പഠിക്കാൻ വേണ്ടി ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ഓരോന്ന് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അപ്പൊ തന്നെ രാവിലെ തന്നെ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ കണ്ടാൽ മതി. അപ്പൊ ഞാൻ അതിൽ പഠിക്കുമ്പോൾ തന്നെ ഉള്ള ടിപ്സും എന്റെ റുട്ടീനും ഞാൻ എങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നതായിരിക്കും. അപ്പൊ ആ ഒരു സമയത്തന്നെ നിങ്ങളും പഠിക്കാതിരിക്കാൻ നിങ്ങളും എന്റെ കൂടെ തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ ആ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത ആ ഒരു സമയത്ത് തന്നെ, അപ്പൊ നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ അപ്പൊ തന്നെ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റോട് കൂടി തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ബാക്കിയുള്ള ഓരോ ക്ലാസ്സുകാർക്ക് വേണ്ട സ്റ്റഡി ടിപ്സ് ചെയ്യുമോ എന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്, ഞാൻ പ്ലസ് വൺ അല്ലാതെ ബാക്കി ചെറിയ ക്ലാസ്സിലുള്ളവർക്ക്. അപ്പൊ ഞാൻ അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ സ്റ്റഡി ടിപ്സ് എല്ലാ ക്ലാസ്സുകാർക്കുള്ളത് ഞാൻ ഈ ചാനലും പിന്നെ എന്റെ സെക്കൻഡ് ചാനലിലായിട്ട് ഞാൻ ഒരുപാട് സ്റ്റഡി ടിപ്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഓരോ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഉള്ളതുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിന്റെ ഞാൻ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ പഠിക്കുന്ന ടൈമിൽ തന്നെ ഞാൻ ഇട്ട വീഡിയോ ആണ്. അപ്പം ഇപ്പൊ വേണമെങ്കിൽ ഞാൻ അത് പഠിച്ചു കഴിഞ്ഞ് ഈ ഒരു സംഭവത്തിൽ എത്തിയോണ്ട് ചിലപ്പോൾ മറന്നിട്ടുണ്ടാവും. ആ ടൈമിൽ ഇട്ടുകൊണ്ട് അത് അത്ര നല്ല
നല്ല ടിപ്സ് ആയിരിക്കും. ഓരോ സബ്ജക്റ്റ് ഓരോ ചാപ്റ്റർ ഒക്കെ വെച്ചിട്ട് ഞാൻ ഓരോ ക്ലാസ് ആയിരിക്കും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇനി കിട്ടുന്നില്ല ഇല്ലെങ്കിൽ റനാജ് മഷ്റഫ് നിങ്ങൾ ഏത് ക്ലാസ്സാണ്, ക്ലാസ് 8 അല്ലെങ്കിൽ നിങ്ങൾ മലയാള സ്റ്റഡി ടിപ്സ് അല്ലെങ്കിൽ ഏതാണോ സ്റ്റഡി ടിപ്സ് വേണ്ടത് അങ്ങനെ മാത്സ് മാത്സ് സ്റ്റഡി ടിപ്സ് പറഞ്ഞിട്ട് ഞാൻ മാത്സ് ഒക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിനായിട്ട് ഒരു വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ചാനലിലും സെക്കൻഡ് ചാനലിലൊക്കെ ആയിട്ട്. അപ്പൊ നിങ്ങൾ അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഈ ചാനലിൽ തന്നെ കുറെ പ്ലേലിസ്റ്റ് ഒക്കെ ആക്കിയിട്ടുണ്ട്, അതിലൊക്കെ ആയിട്ടുണ്ടാകും. സെക്കൻഡ് ചാനലിന്റെ പേര് അറിയാത്തവർക്ക് ലയ ആൻഡ് റനാജ് മിശ്രഫ് എന്നല്ലേ, അങ്ങനെയാണ് പേര് മാറ്റിയിട്ടുണ്ട്. പിന്നെ പ്ലസ് 1 ഉള്ളവർക്ക് വേണ്ടിയിട്ട് എങ്ങനെയുള്ള വീഡിയോ ആണ് വേണ്ടത്, ലൈക്ക് ഏത് സ്റ്റഡി നാളെ ഇപ്പൊ ഞാൻ ചെയ്യുമ്പോൾ പഠിക്കുന്ന ടൈമിൽ ഏത് സബ്ജക്റ്റിനെ കുറിച്ചാണ് ഞാൻ ഓരോ ചാപ്റ്റർ വെച്ച് വീഡിയോ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക വേണമെന്നുണ്ടെങ്കിൽ, അതായത് ഞാനിപ്പോ നിങ്ങൾക്ക് ഏതാണ് ഏറ്റവും ടഫ് ഉള്ളത് ആ ഒരു സബ്ജക്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. അപ്പൊ ഞാനത് പഠിച്ച് എങ്ങനെയാണെന്ന് വെച്ചിട്ട് ഓരോ ചാപ്റ്റർ വെച്ച് ഞാൻ ചെയ്തേക്കുക. അതാണ് ഞാനിപ്പോ ബുക്ക് ഒക്കെ എടുത്തിട്ടുള്ളത്. പക്ഷെ ഈ വീഡിയോ ഞാൻ വെച്ച് ഇങ്ങനെ എന്ത് ചെയ്യാന്ന് നാളെ ഞാൻ പഠിക്കുമ്പം അങ്ങനെ പറഞ്ഞിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ അതുകൊണ്ട് ഇതൊരു തുടക്കം പോലെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ചെയ്യാന്ന് വിചാരിച്ചു സ്റ്റഡി ചാലഞ്ചിലുള്ള. അപ്പൊ നിങ്ങൾ എല്ലാവരും ചെയ്യുന്നവരൊക്കെ കമന്റിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.